22 വർഷം മാത്രം നീണ്ടുനിന്ന തന്റെ ജീവിതം അനാഥർക്കും മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്കുമായി നീക്കിവെച്ച ഇറ്റാലിയൻ യുവതി സാന്ദ്ര സാബാറ്റിനി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. കത്തോലിക്ക സഭയുടെ പ്രഥമ വിശുദ്ധ മണവാട്ടിയായി ഒക്ടോബർ 24 ഞായറാഴ്ച കർദിനാൾ സെമറാറോയുടെ പ്രധാന കാർമികത്വത്തിൽ നടന്ന ചടങ്ങിലാണ് സാന്ദ്രയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തിയത്. 2020 ജൂൺ 14 നിശ്ചയിക്കപ്പെട്ടിരുന്ന ചടങ്ങ് പിന്നീട് കൊറോണ രോഗവ്യാപനത്തെ തുടർന്ന് നീണ്ടുപോവുകയായിരുന്നു. 1961 ഓഗസ്റ്റ് 19 റിമിനയിൽ ജനിച്ച സാന്ദ്ര ചെറുപ്പം മുതലേ ക്രിസ്തുവിശ്വാസം മുറുകെ പിടിച്ചു ജീവിച്ച വ്യക്തിയായിരുന്നു. ബിരുദത്തിനുശേഷം പൂർണ്ണമായി മിഷണറി പ്രവർത്തനത്തിൽ ശ്രദ്ധ കൊടുത്ത സാന്ദ്ര ഒരുപാട് ദരിദ്രരെ സഹായിക്കുകയും മയക്കുമരുന്നിന് അടിമകളായവരെ ചികിത്സിക്കുന്ന അഭയകേന്ദ്രത്തിൽ ശുശ്രൂഷിക്കുകയും ചെയ്തു. 1984 ഏപ്രിൽ 29 പോപ്പ് ജോൺ 23 കമ്മ്യൂണിറ്റിയുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ റോഡ് മുറിച്ചു കടക്കവേ വാഹനമിടിച്ചായിരുന്നു സാന്ദ്രയുടെ മരണം. 2018 സാന്ദ്രയെ ധന്യരുടെ നിരയിലേക്ക് തിരുസഭ ഉയർത്തുകയും 2019 ഒക്ടോബർ 2 ഫ്രാൻസിസ് മാർപ്പാപ്പ സാന്ദ്രയുടെ മധ്യസ്ഥതയാൽ നടന്ന അത്ഭുത രോഗസൗഖ്യത്തിന് സ്ഥിരീകരണം നൽകുകയും ചെയ്തു. കൊറോണ രോഗം മൂലം നീട്ടിവച്ച ചടങ്ങുകൾ ഇപ്പോൾ നടത്തപ്പെട്ടത് മിഷൻ ഞായർ ദിനത്തിലാണ് എന്നതും ശ്രദ്ധേയമാണ്.